മതയുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം ഇവിടെ പതിനൊന്നാമത്തെ വചനം നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതായത് ദിവസത്തിൻ്റെ അവസാനം അവർ കൂലി മേടിക്കുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നാം മണിക്കൂർ മുതൽ പന്ത്രണ്ടാം മണിക്കൂർ വരെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ചവരുടെ പ്രതികരണം എന്താണ് പതിനൊന്നാം വചനം പറയുന്നത് അവർ പിറുപിറുത്തു രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചവർ അതിൻ്റെ പ്രതിഫലം കിട്ടുമ്പോൾ അവർ പിറുപിറുക്കുകയാണ് ഇതിൻ്റെ ഉടമസ്ഥന് എതിരെ അവർ പരിപൂർണരായിട്ട് അസംതൃപ്തരാണ് ആഹ്ലാദമില്ലാത്തവരാണ് ജീവിതത്തിൽ അതൃപ്തി നിറഞ്ഞവരായി മാറുകയാണ് ഒരു ദിവസത്തിൻ്റെ അല്ല ഒരു ജീവിതത്തിൻ്റെ അവസാനം ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതാ ഈശോ പറഞ്ഞു തരുന്നത് ഒരു ജീവിതമാകുന്ന ഈ മുന്തിരിത്തോട്ടത്തിലെ അധ്വാനത്തിൻ്റെ അവസാനം തൃപ്തമാകാൻ ആഹ്ലാദകരമാകാൻ സന്തോഷകരമാകാൻ എന്തു ചെയ്യണം അതാ ഈശോ ഇന്നത്തെ ഉപമയിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അവസാനം പന്ത്രണ്ടാം മണിക്കൂർ കഴിയുമ്പോൾ വേദനം ലഭിക്കുന്നവർ അവിടെ പിറുപിറുക്കുന്നു അസംതൃപ്തരാകുന്നു എന്നാൽ തുടക്കത്തിൽ രണ്ടാമത്തെ വചനത്തിൽ പറയുമ്പോൾ ഇവർ ഒരു ധനാറായിക്ക് ഇവർ കരാർ ഉറപ്പിക്കുക അങ്ങനെ കരാർ ഉറപ്പിക്കുന്നവർ അവിടെ തൃപ്തരു തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് അവർ കരാറിൽ കരാറിലേർപ്പെടുന്നത് ഒരു ധനാറ കിട്ടുന്നതിൽ അവർക്ക് സന്തോഷം കാണും അല്ലെങ്കിൽ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരായി വിളിക്കപ്പെട്ടതിൻ്റെ സന്തോഷം കാണും അങ്ങനെ സന്തോഷവാന്മാരായിരിക്കുന്നവരാണ് ഈ അധ്വാനത്തിൻ്റെ അവസാനം അസംതൃപ്തരായിട്ട് പിറുപിറുപ്പോ ആഹ്ലാദമില്ലാത്തവരായി മാറുന്നത് എന്താണ് ഇതിന് കാരണം അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഈ ആഹ്ലാദമില്ലായ്മയുടെയും പെറുപിറുപ്പിൻ്റെയും അസംതൃപ്തിയുടെയും കാരണം അന്വേഷിച്ചിട്ട് ആ കാരണത്തെ മാറ്റിയെടുത്താൽ ജീവിതം നിങ്ങളുടെയും എൻ്റെയും ജീവിതം ആഹ്ലാദകരമാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അവർ പെറുപുറുക്കുന്നത് അവർ പെറുപിറുക്കുന്നതിൻ്റെ കാരണം പത്താമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അതായത് ഒരു മണിക്കൂർ മാത്രം അധ്വാനിച്ചവർക്ക് ഒരു ധനാറ കിട്ടി അത് കിട്ടിയപ്പോൾ ഇവരുടെ ശ്രദ്ധ മുഴുവൻ ആ പതിനൊന്നാം മണിക്കൂറുകാരന് കിട്ടിയ ധനാറായിലാണ് ആ ധനാറായിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഇവരെന്താ വിചാരിച്ചത് തങ്ങൾക്ക് കൂടുതൽ കിട്ടും എന്ന പ്രതീക്ഷയിൽ അത് സാധിക്കാതെ വരുമ്പോഴാണ് പിറുപിറുക്കുന്നത് അതായത് അവരുടെ ശ്രദ്ധ അവരുടെ ഫോക്കസ് മറ്റുള്ളവർക്ക് കിട്ടിയ ധെനാറയിലാണ് അതുകൊണ്ടാണ് അസ്രംതൃപ്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ചുരുക്കത്തിൽ ഈശോ പറഞ്ഞു തരുന്നത് ഇതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ശ്രദ്ധ നീ ഒന്ന് മാറ്റി പിടിക്കുക നീ എവിടെയാണ് ശ്രദ്ധിക്കുന്നത് എവിടെയാണ് നിൻ്റെ മനസ്സിൻ്റെയും ജീവിതത്തിൻ്റെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ് നീ ഫോക്കസ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കിട്ടുന്നത് എനാറയിലാണോ നീ ശ്രദ്ധിക്കുന്നത് അത് മാറ്റി പിടിക്കണമെങ്കിൽ എങ്ങോട്ട് പിടിക്കണം നിനക്ക് കിട്ടുന്ന ലഭിച്ചിരിക്കുന്ന എൻ ആർ ഐയിലേക്ക് ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് ജീവിതം ആഹ്ലാദകരമായി മാറുന്നത് അമേരിക്കയിലെ എൻ ബി സി ന്യൂസ് ഈ കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ട ഒരു വീഡിയോയും വാർത്തയുമുണ്ട് അതായത് ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളുടെ ഒരു അത്ലറ്റിക്ക് മീറ്റ് നടക്കുന്ന രംഗമാണ് രണ്ട് പിള്ളേർ ഡേവിഡും സിയയും ഇവർ ചെറുപ്പം മുതൽ തന്നെ അയൽപ്പക്കക്കാരും കൂട്ടുകാരുമായിരുന്നു അത്ലറ്റിക് മീറ്റിന് രണ്ടുപേരും വന്നിട്ടുണ്ട് അങ്ങനെ വന്നു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഡേവിഡ് കുറേ ബലൂണും കുറേയേറെ പൂക്കളും കയ്യിൽ പിടിച്ചുകൊണ്ട് അതോടൊപ്പം ഈ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് മറ്റു കുട്ടികളുടെ അടുത്തേക്ക് ഇവൻ അകലെ നിന്ന് വരികയാണ് നേരെ ഇവൻ ചെല്ലുന്നത് സിയായുടെ അടുത്തേക്കാണ് അവനെ കണ്ടപ്പോൾ തന്നെ സിയ അവിടെ നിന്ന് പതിയെ ഇവൻ്റെ അടുത്തേക്ക് നീങ്ങുക എന്നിട്ട് ഇവൻ എഴുതി വെച്ചിരുന്ന പ്ലക്കാർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് വില് യു ബി മൈ സൺഷൈൻ നീ എൻ്റെ ജീവിതത്തിൻ്റെ സൂര്യപ്രകാശമാകുമോ ഈ പ്ലക്കാർഡ് അവളെ കാണിക്കുന്നു അവൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ആഹ്ലാദത്തോടെ ഇവന് സമ്മതം പറയുകയാണ് അവൻ മുട്ടുകുത്തി നിന്ന് അവളുടെ കരങ്ങൾ ചുംബിക്കുകയാണ് അതായത് ജീവിത പങ്കാളിയാകാൻ പറ്റുമോ എന്നുള്ള സമ്മതം ചോദിക്കലും സമ്മതവും സ്വീകരണവുമാണ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് വലിയ ആഹ്ലാദം അടുത്തു നിൽക്കുന്ന എല്ലാ ബുദ്ധിമാന്യം ഡൗൺ സിൻഡ്രോമുള്ള കുഞ്ഞുങ്ങൾക്കും വലിയ ആഹ്ലാദം അവരെ കൂട്ടിക്കൊണ്ടുവന്നവർക്കും ആഹ്ലാദം ജീവിതം ആഹ്ലാദകരമാകാനുള്ള മാർഗമെന്നാണ് ഈശോ പറയുന്നത് നിനക്ക് തന്നിരിക്കുന്ന ധെനാറായി ഉണ്ട് നിൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ നിനക്ക് തന്നിരിക്കുന്ന ദെനാറായി ഉണ്ട് ആ ധനാറായിലേക്ക് ശ്രദ്ധിക്കുക ആ ധനാറായിൽ ശ്രദ്ധിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ആനന്ദമുണ്ട് ആ ആനന്ദത്തിൽ ജീവിക്കുക ജീവിതം ആഹ്ലാദപ്രദമാകും ഡൗൺ സിൻഡ്രോം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് എന്താണ് നമ്മളുമായിട്ടൊക്കെ താരതമ്യം ചെയ്താൽ ഇത്ര വലിയ ധനാറായി ഉള്ളത് പക്ഷേ കിട്ടിയിരിക്കുന്ന ധനാറായിൽ അവർ കണ്ടെത്തുന്ന ആനന്ദമുണ്ട് ആനന്ദമാണ് ജീവിതത്തെ പിറുപിറുപ്പില്ലാത്തതാക്കുന്നത് ആഹ്ലാദകരമാക്കുന്നത് മറ്റുള്ളവർക്കുള്ള ധനാറായിലേക്ക് നോക്കിയാൽ പലപ്പോഴും അസംതൃപ്തിയും പിറുപിറുപ്പും കടന്നു വരും ഇത് ശ്രദ്ധയോടെ ഒഴിവാക്കണമെന്നാണ് ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്നത് ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു കാരണം ഇരുപതാം അധ്യായത്തിന് തൊട്ട് മുമ്പ് വരുന്ന പത്തൊമ്പതാം അധ്യായത്തിൽ ഇതിന് പശ്ചാത്തലം ഒരുക്കി വരുന്ന സംഭവമുണ്ട് ഒരുത്തൻ വന്ന് ഈശോയുടെ അടുത്ത് ചോദിക്കുന്നത് അവകാശമാക്കാൻ എന്നാ ചെയ്യണം എന്ത് ചെയ്താൽ ഇത് സ്വന്തമാക്കാം എന്ത് ചെയ്യണമെന്നുള്ളതിലാണ് അവൻ്റെ ഉത്കണ്ഠ അവൻ നിരാശനായിട്ട് പോകുമ്പോൾ പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ അടുത്ത് വന്നല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും ഈശോ അതിനും മറുപടി പറയുന്നത് ഈ രണ്ട് സമീപനങ്ങളും മാറ്റണമെന്ന് തന്നെ വ്യങ്ങമായിട്ട് ഈശോ ഉപദേശിക്കുന്നത് എന്ത് കിട്ടും എന്ത് കിട്ടുമെന്നുള്ള ചിന്ത പോരാ കർമ്മത്തിലൂടെ പ്രവൃത്തിയിലൂടെ നിന്റെ പ്രവർത്തനങ്ങളിലൂടെ നിത്യമായ ജീവൻ നേടിയെടുക്കാമെന്നുള്ള ചിന്ത അത് മാറ്റുക പിന്നെ എന്തിലേക്കാണ് ശ്രദ്ധിക്കുന്നത് കർമ്മം കൊണ്ട് പ്രവൃത്തി കൊണ്ട് ഭക്താനുഷ്ഠാനം കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല അതിലൊക്കെ ഉപരിയായിട്ട് നിൻ്റെ ശ്രദ്ധ മാറേണ്ടത് നിൻ്റെ ജീവനിലേക്ക് തന്നെയാണ് നിൻ്റെ ജീവിതത്തിലേക്ക് തന്നെയാണ് ആ ജീവിതം തന്നെ നിനക്ക് കിട്ടിയിരിക്കുന്ന വലിയ സമ്മാനമാണ് അതിൽ ആഹ്ലാദം കണ്ടെത്തുന്നിടത്താണ് നിൻ്റെ ജീവൻ അതിൻ്റെ നിറവിലാകുന്നത് ബുദ്ധിമാന്യം സംഭവിച്ച ഡേവിഡിൻ്റെയും സിയായുടെയും കാര്യം ആലോചിച്ച് അവരുടെ ശ്രദ്ധ അവരുടെ ജീവിതത്തിലാണ് ഈ നിമിഷത്തെ ജീവിതത്തിലാണ് ആ ജീവിതത്തിൻ്റെ നന്മകളെ അവരങ്ങോട്ട് ആസ്വദിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് നിൻ്റെ ശ്രദ്ധ തിരിച്ചു പിടിക്കേണ്ടത് ഒന്ന് മറ്റുള്ളവർക്ക് കിട്ടിയ ധനാറകളിലേക്കല്ല പകരം നിനക്ക് കിട്ടിയിരിക്കുന്ന ധെനാറയും അതിലുപരി നിനക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഏത് ഈ ജീവൻ തന്നെ അതാണ് മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലി ചെയ്യാൻ വിളിക്കപ്പെടുക എന്നുള്ളതാണ് ഈ ജീവൻ ഈ ജീവിതം അതിൽ ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുന്നിടത്താണ് അതിലെ ആഹ്ലാദം അനുഭവിക്കുന്നിടത്താണ് നിനിലെ ജീവൻ അതിൻ്റെ നിറവിലേക്ക് വരുന്നത് ഓരോ ദിവസവും ഓരോ നിമിഷവും അങ്ങനെ മുന്നോട്ട് പോകുന്ന ജീവൻ മരണത്തിനപ്പുറത്തേക്കും കടന്നു നിൽക്കുന്ന അനുഭവമായി മാറും നിത്യജീവൻ അതുകൊണ്ട് ഈ ജീവൻ നിത്യതയിലേക്ക് വളരണമെങ്കിൽ ഈശോ ആവശ്യപ്പെടുന്നത് വളരെ ലളിതമാണ് നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ കർമ്മം കൊണ്ടും നമ്മുടെ ഭക്താനുഷ്ഠാനം കൊണ്ടും നേടിയെടുക്കാവുന്നതാണ് എന്നുള്ള ധാരണ മാറ്റി വയ്ക്കുക എന്നിട്ട് ശ്രദ്ധ ഓരോ നിമിഷവും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിലേക്കും ശ്രദ്ധിക്കുകയും അതിൻ്റെ നന്മയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നിടത്താണ് നീ നിൻ്റെ നിത്യമായ ജീവിതത്തിന് ഒരുക്കമാകുന്നത് പോരാ ഈ ജീവിതം ജീവിച്ച് 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 നിൽക്കുന്നത് വളർന്നു കയറുന്നത് തന്നെയാണ് നിത്യമായ ജീവിതം ഈശോ തരുന്ന ഈ സന്ദേശം സ്വീകരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നഥ നീ ഇന്ന് കഥയിലൂടെ എന്നോട് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ശ്രദ്ധ എന്തിലായിരിക്കണമെന്ന് ഈശോയെ മറ്റുള്ളവർക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾ അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ശ്രദ്ധ എൻ്റെ ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് തിരിക്കാനും എനിക്ക് നീ തന്നിരിക്കുന്ന ഈ ജീവിതം തന്നെ വലിയ നന്മയാണ് എന്നുള്ള തിരിച്ചറിവില് ഓരോ നിമിഷവും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ ജീവൻ അതിൻ്റെ നിറവിൽ ജീവിക്കാൻ നിറസ്നേഹത്തോടെ ജീവിക്കാനുള്ള പ്രത്യേകമായ കൃപയും ശ്രദ്ധയും നീ എനിക്ക് തരണമേ ആ